അവരെ ഒന്നിപ്പിക്കാതിരിക്കാൻ നോക്കുന്നതേ ശരത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും. അന്ന് കിട്ടിയിരുന്നെങ്കിൽ അവനെ കൊന്നനെ, അത്രയ്ക്ക് കലിയായിരുന്നു ജോസാറിന്. രോഹിണിയുടെ അമ്മ വളരെ മോശമായിട്ടാ അന്ന് ആശുപത്രി വെച്ച് ജോസാറിന്റെ അടുത്ത് പെരുമാറിയത്. ഇന്ന് തന്നെ വിധി പറയുമോ? അറിഞ്ഞൂടച്ച, മുമ്പൊരിക്കൽ വിധി വന്ന ശേഷം അമ്മച്ചീടൻ രോഹിണിയുടെ അരികിലേക്ക് പോവാൻ ഞാൻ ബുദ്ധിമുട്ടിയത് ഓർമ്മയുണ്ടോ? അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇപ്പോൾ. വിധി അനുകൂലമല്ലെങ്കിൽ അത് ഞാൻ അവരോട് എങ്ങനെ പോയി പറയും? വിധി എങ്ങനെ അനുകൂലമാവാനാ? എന്ന് വെച്ചാ ആരും കൊലയല്ലേ ചെയ്തത്? ആരും കൊല മിക്കവാറും കൊല്ലുന്നു. ജയപ്രഭ ടീച്ചറെ അവിടെ വെളിച്ചപ്പാടായിട്ട് തുള്ളിക്കൊണ്ട് നിൽക്കുവാന്ന നയനെ വിളിച്ചപ്പോ പറഞ്ഞത്. അതുകൊണ്ട് അവരവനെ ജയിലിൽ കിടത്തി അടങ്ങും. ഞാൻ ജ്യോത്സ്യരല്ല, അല്ലെങ്കിൽ കവടി വരുത്തി പറയായിരുന്നു ആരാ കൊന്നതെന്ന്. ഇപ്പൊ പോലീസുകാര് പറഞ്ഞല്ലോ ആരാ കൊന്നതെന്ന്. അവിടെ ഒരു പോലീസ് അന്ന് കേസ് തിരിച്ചുവിടവരോട് ഇപ്പൊ ചോദിച്ചാ പറയും ആരാ യഥാർത്ഥ പ്രതിയെന്ന്. എസ് ഐ ബലരാമനെ ഇപ്പൊ ശരത്തിന്റെ ശത്രുവാ, അതുകൊണ്ട് ഇനി അയാൾ അവന് എതിരായിട്ടാ സംസാരിക്കൂ. എങ്ങനെയെങ്കിലും യഥാർത്ഥ സത്യം കണ്ടെത്തണം. നിരപരാധിയായ ജോസാർ ഇനി ഒരിക്കലും ജയിലിൽ കിടക്കാൻ പാടില്ല. എന്ത് ചെയ്യാനാച്ചാ? രാഗിമോളുടെ അമ്മയല്ലേ കേസ് കൊടുത്തിരിക്കുന്നത്? അവര് വെച്ച വക്കീലും കൊമ്പത്തയാളാ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. രോഹിണി ഇനി ജോസാറിനെ കല്യാണം കഴിക്കുമായിരിക്കും അല്ലേ ജഗുവേട്ടാ? ഇല്ല, നിന്റെ അച്ഛൻ ചെലപ്പേ നിന്റെ അമ്മവും എന്നെ കല്യാണം കഴിച്ചേക്കും. അയ്യേ, ഇങ്ങനെ മിക്കവാറും ഞാൻ ചെരവയ്ക്ക് അടിച്ചു കൊല്ലും. ചായ എടുക്കട്ടെ ജഗുവേട്ടാ? ചായ നിന്റെ അച്ഛൻ പല്ലിക്കുട്ടപ്പന് കൊണ്ടുപോട്. ചായ ചോദിച്ചാ എന്നെ വേണം തല്ല. എന്തോ കാണാൻ നിക്ക വാ. അമ്മ വെച്ചിരിക്കുന്നത് നല്ല അഡ്വക്കേറ്റിനെയോ? നമ്മുടെ ആള് മോശമൊന്നുമല്ല, എങ്കിലും സാഹചര്യ തെളിവുകൾ എതിരായതുകൊണ്ട് എതിർഭാഗത്തിന് തന്നെയാ മുൻതൂക്കം. ഇന്ന് തന്നെ വിധി വരൂ? അറിയില്ല, സാധ്യത കുറവാ. എങ്കിലും ഇന്നത്തെ വാദം കഴിയുമ്പോ അറിയാം കാറ്റെങ്ങോട്ടാ വീശുന്നതെന്ന്. അമ്മ വിവരങ്ങൾ അറിയിക്കാൻ ഒരു മാർഗവുമില്ല. സി ഐ മാത്യു സാറിനെ വിളിച്ചു നോക്കി പലതവണ. എന്റെ കോള് കാണുമ്പോ കട്ട് ചെയ്യോ? മെനക്കെടണ്ടോ, ഈ സാഹചര്യമൊക്കെ മാറി വരും. അകത്തു പോയാലും ഞാൻ അധികകാലം അവിടെ കിടക്കത്തില്ല. പിന്നെ കോടതി വീണ്ടും ജയിൽ ശിക്ഷ വിധിച്ചാൽ മടങ്ങി വരുമ്പോ രോഹിണിയുടെ അമ്മച്ചിക്കൊപ്പം തന്നെ ഉണ്ടാവണം. അതില് സംശയമുണ്ടോ സാറിന്? വേറൊന്നും കൊണ്ടല്ല, തന്റെ ജീവിതത്തില് ലച്ചുമോൾക്കുള്ള പ്രാധാന്യം എന്താണെന്ന് എനിക്കറിയാം. മോൾക്ക് വേണ്ടി ചിലപ്പോ പലരെയും മറക്കാൻ താൻ തയ്യാറാവും. മോളെ വിട്ടൊരു ജീവിതം എനിക്കില്ല. മോളെ തിരികെ കൊണ്ടുവരും സർ, എന്നിട്ട് മോൾക്കൊപ്പം നമ്മൾ ജീവിക്കും. ഇനി സംശയമൊന്നും വേണ്ട. മുൻപ് ഒന്നിച്ച് താമസിച്ചപ്പോ സാർ ഇതുപോലുള്ള ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഒരു മടുപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ഇപ്പൊ അതല്ല സ്ഥിതി. എനിക്കും ആഗ്രഹമുണ്ട് സാറിനൊപ്പം ഒരു കുടുംബജീവിതം. ഞാനും ഒരു പെണ്ണല്ലേ സർ, ഒരു ദുഷ്ടനുമൊത്ത് കുറച്ചു നാൾ ഒന്നിച്ച് താമസിച്ചു, അല്ലാതെ ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ല. സാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ കുറവുകൾ എനിക്കാണ്. എന്നിട്ടും എന്നെ സ്നേഹിക്കുന്ന എല്ലാ അർത്ഥത്തിലും മാന്യതയുള്ള സാറിനെ വേണ്ടാന്ന് വെക്കുന്നത് ദൈവം നിന്നെയാ. അതുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും ഇനി ഞാനുണ്ടാവും എന്നും പ്രാർത്ഥനയോടെ കാത്തിരിക്കും കോടതിയിൽ സാറിന്റെ ഭാഗം ജയിക്കാൻ വേണ്ടി. പ്രതീക്ഷയില്ല, പിന്നെ എല്ലാം വരുന്ന പോലെ വരട്ടെ. അവിടെ ഒരാള് എല്ലാം പോയ മട്ടിലിരിക്കുക, എന്ത് ചെയ്യാനാ? പപ്പയും ജോൺ മോഹനെയും വിളിച്ച കർത്താവ് ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചയ്ക്ക് ദുഃഖങ്ങൾ കൊടുക്കുക. Thank you.
തിരിച്ചു വരുവോടാ മക്കളെ? എല്ലാം കർത്താവിനെ അറിയത്തുള്ളൂ അമ്മച്ചി. അത്ര പെട്ടെന്നൊന്നും കർത്താവ് നിന്നെ കൈവിട്ട് കളയില്ലടാ മക്കളെ. എനിക്കൊന്നിലും വിശ്വാസമില്ല അമ്മച്ചി. യഥാർത്ഥ പ്രതിയെ സംരക്ഷിക്കാനാ ഇയാളുടെ അമ്മ നല്ല വക്കീലിനെ വെച്ചിരിക്കുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പിന്നെ എല്ലാം വരുന്ന പോലെ വരട്ടെ. അമ്മച്ചി വിഷമിക്കണ്ട, കോടതിക്ക് പുറത്ത് വെച്ച് രോഹിണിയുടെ അമ്മയെ ഞാൻ കാണും. അവിടെ വെച്ച് പറയാനല്ലോ ഞാൻ പറയുകയും ചെയ്യും. ശരിയാ, ജയിലിലേക്ക് പോയാലും സത്യങ്ങളൊക്കെ അവരുടെ മുഖത്ത് നോക്കി വിളിച്ച് പറയണം എനിക്ക്. ഇനിയിപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലൊന്നും വന്നില്ലെങ്കിൽ ഇന്ന് തന്നെ വിധി വരുവോടാ മോനെ? സാധ്യതയില്ല, വീണ്ടും മടങ്ങി വരാൻ കഴിയും തന്നെയാ വിശ്വാസം. എങ്കിൽ നിങ്ങൾ ഇനി സംസാരിച്ചെന്ന് സമയം കളയണ്ട. ഈ കഴുത്തിലൊരു താലി നീ കെട്ടിക്കൊടുക്കണം. ഒരിക്കൽ അഴിച്ചു വച്ച താലി ഇപ്പോഴും അമ്മച്ചിയുടെ പെട്ടിയിലുണ്ട്. അത് വീണ്ടും അങ്ങിട്ടു കൊടുക്കണമെന്ന്. അത് വേണം രോഹിണി, സാറിനെ ജയിലിലോട്ട് പറഞ്ഞു വിട്ടിട്ട് മരുമോനെയും രോഹിണിയെ ഒന്നിപ്പിക്കാനാണല്ലോ തൻ്റെ അച്ഛനമ്മയെ ശ്രമിക്കുന്നത്. അതിനുള്ള തിരിച്ചടി അത് തന്നെയാ. അല്ലെങ്കിൽ തന്നെ ദൈവം പോലെ അത് വേണമെന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ നമ്മളായിട്ട് അതിനെ എതിർക്കുന്നത് എന്തിനാ? ഏതായാലും സാർ പോയിട്ട് വാ. പോയിച്ചു വരാൻ പറ്റി. കോടതിയിൽ എന്തായെന്ന് അറിയത്തില്ല. അന്ന് നന്ദനെ കാണാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ നരനൊപ്പം ജോസ് മോനെ പിന്തുടർന്നതാ. കൊലപാതക ശ്രമെന്ന് പറഞ്ഞ് ഒരു കേസും കൂടെ ഫയൽ ചെയ്യായിരുന്നു. കോടതിയിൽ മൊഴി കൊടുക്കാൻ ജയപ്രഭയ്ക്കൊപ്പം മോനൂടെ പോയാൽ മതിയായിരുന്നല്ലോ. വലിച്ച് എന്നിട്ട് വേണം കോടതിയിൽ ആരെങ്കിലും എന്നെ തിരിച്ചറിയാൻ. ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്ക് അങ്ങനെ പോയിരിക്കടോ? മോൻ എന്താ ആലോചിക്കുന്നത്? അങ്ങനെ ചെയ്യാതിരുന്ന് അബദ്ധമായി തോന്നുന്നുണ്ടോ? എന്തിനാച്ചാ പോകുന്നത്? അവിടെ പോയാ ജോസിനെ കാണേണ്ടി വരും, പിന്നെ നരനെയും. ജോസിനെ കാണുമ്പോ സത്യം പറയാലോ, എന്റെ ശരീരമാകെ തളരുവച്ച. എന്നുവെച്ചാ രോഹിണിക്കൊപ്പം അവൻ ജീവിക്കുവാണെന്ന ചിന്ത ഏത് നേരവും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക. മോൻ വിഷമിക്കൊന്നും വേണ്ട, പല വകുപ്പുകളിലായിട്ട് ഇനിയുള്ള കാലം അത്രയും അവന് ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. കോടതിയിൽ അവൻ നിന്ന് വേർക്കുകയായിരുന്നു. കള്ളം പറയരുതെന്ന് എന്റെ കുട്ടികളെയെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാ ഇന്ന് പറയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു, അഡ്വക്കേറ്റ് നേരത്തെ പഠിപ്പിച്ചതൊക്കെ. എന്നിട്ട് വിധി? വാദം കഴിഞ്ഞിട്ടില്ല എങ്കിലും വിധി ഏതാണ്ട് നമുക്ക് ഊഹിക്കാം. കോടതി നിന്ന് പുറത്തിറങ്ങിയപ്പോ ജോസല്ല നരന എന്നോട് കൂടുതൽ സംസാരിച്ചത്. ഈ കേസ് കഴിഞ്ഞ അടുത്തു തന്നെ എന്നെ കോടതിയിൽ വെച്ച് കാണേണ്ടി വരുമെന്ന് പറഞ്ഞു. അവനെതിരെ കേസ് പറയാൻ മോനെ കൊല്ലുന്ന ഭീഷണി മുഴക്കിയത് അവനെയും കൂടി ചേർത്ത് കേസ് കൊടുക്കേണ്ടതായിരുന്നു. എന്നുവെച്ചാ നന്ദൻ ഈ അവസ്ഥയിലാക്കിയത് അവനല്ലേ? ഇതൊന്ന് കഴിഞ്ഞോട്ടെ, അവനെയും ഞാൻ വെറുതെ വിടത്തില്ല. ഭീഷണി അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. അവൻ അരയിൽ ഒരു കടാര കരുതിയിട്ടുണ്ട്, ഒത്തു കിട്ടുവാണെങ്കിൽ എന്നെ കൊല്ലാൻ. മോൻ സൂക്ഷിച്ചും കണ്ടും പുറത്തോട്ട് പോയാൽ മതി. എന്റെ രണ്ടു പെൺമക്കളും നഷ്ടപ്പെട്ട ഒരമ്മയാ ഞാൻ. മോനാണെങ്കിലോ ഇപ്പൊ നോർമലും അല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന എനിക്ക് ഇനി ഒന്നും നോക്കാനില്ല. എന്റെ മക്കളെ ഇല്ലായ്മ ചെയ്തവനെയൊക്കെ അർഹിക്കുന്ന ശിക്ഷ കിട്ടണം. മകൻ തെറ്റ് ചെയ്തിട്ടും അവനെ ന്യായീകരിക്കുകയും
എന്റെ മകളെ പിടിച്ചു നിർത്തുകയും ചെയ്തിരിക്കുന്ന പൊരുത്തിയുണ്ടല്ലോ അവന്റെ അമ്മച്ചി, അവരും നന്നായി കരയണം. കുട്ടികളുടെ മുന്നിൽ പോലും അധികം ചൂടാവാത്ത ടീച്ചറായിരുന്നു അയാൾ. ശാന്തപ്രകൃതം. പിന്നെ സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയാൽ എന്ത് ചെയ്യും? നന്ദന്റെ അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞ ഈ കേസ് മാറി മറിയും. പോലീസ് FIR പറഞ്ഞിരിക്കുന്നതാ കോടതി മുഖവേലയ്ക്ക് എടുക്കുന്നത്. ആ SI ബൽറാമൻ ഇപ്പൊ ശരത്തിന്റെ ശത്രുവാ. എന്നാ ഈ കേസ് നടക്കുന്ന സമയത്ത് എന്നെ ജയിലിൽ കിടത്താന്ന് മാത്രമായിരുന്നു അവന്റെ ചിന്ത. അവിടെയാ പാളിപ്പോയത്. അടുത്തവണ ഏതായാലും വിധി ഉണ്ടാവും അല്ലേ സാറേ? എന്തായാലും ഈ കേസ് റീഓപ്പൺ ചെയ്യും. അതിന് നിമിത്തമാവുന്നത് ഇന്ന് കോടതിയിൽ ആവേശത്തോടെ നിന്ന ജയപ്രഭ ടീച്ചർ തന്നെയായിരിക്കും. അവരോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ. നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ മരുമോനെ നശിപ്പിക്കാനുള്ള സംസാരമാണെന്നേ അവർ പറയും. സത്യം പറഞ്ഞു മടുത്തു. ഒരു ദിവസം അവനെ അവരുടെ മുന്നിൽ ഇട്ടിരിക്കണം, എന്നിട്ട് അവനെ കൊണ്ട് തന്നെ സത്യങ്ങൾ പറയിപ്പിക്കണം. അതിനെ ഹോസ്പിറ്റലിൽ വെച്ച് ശ്രമിച്ചതല്ലേ, അപ്പോ ഉണ്ട അനുഭവം നിനക്കറിയാലോ. അവരുടനെ പോലീസ് വിവരം അറിയിച്ചു. SI ബൽരാമൻ ഒരു സംശയ രോഗി ആയതുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടു. എന്തായാലും ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഏതാണ്ട് ഉറപ്പായി. ആ നിലയ്ക്ക് അവൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എന്റെ മുന്നിലൊന്ന് കൊണ്ടു തരാമോ? ഇതെല്ലാം അവർ ആഗ്രഹിക്കുന്ന സാറേ. എന്നാ അവനെ കിട്ടണ്ടേ? കയ്യിൽ കിട്ടി കഴിഞ്ഞാണല്ലോ സാറിന്റെ മുമ്പിൽ ഒന്ന് എത്തിക്കൂല അവനെ. അവനെ പള്ള കുത്തി കയറി കുടലും മണ്ടോ പുറത്തെ കടലിൽ തള്ളും. അമ്മച്ചിയോട് രക്ഷയോടെ ഒന്ന് പറഞ്ഞാ മതി സാറേ. അമ്മച്ചിക്കും രോഹിണിക്കൊന്നും അങ്ങനെ ഒരു ആശ്വാസം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴേ അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി വെക്കണം. നാളെ വിധി വരുമ്പോ ഇനിയൊരു ജയിൽവാസം ഉണ്ടെന്ന് അവർക്ക് തോന്നിക്കോട്ടെ. അപ്പൊ അവർക്ക് ഷോക്കാവില്ല. പോവന്നരാ സാറേ. അവരുടെയൊക്കെ മുമ്പില് എങ്ങനെ പോയി നിൽക്കും? നിന്നല്ലേ പറ്റൂ. പോയിട്ടൊരാള മോള് വിഷമിക്കണ്ട, അവനിങ്ങി വരും. അമ്മച്ചി, എന്താടാ മക്കളെ? പ്രതീക്ഷ പോലെ തന്നെ നടന്നു. കോടതിയില് എതിർഭാഗം വക്കീൽ എന്നെ എടുത്തിട്ട് കുടഞ്ഞു. അത്ര പന്തിയല്ല അമ്മച്ചി കാര്യങ്ങള്. വിധി എതിരാവാനാ സാധ്യത. കോടതിക്ക് പുറത്ത് വെച്ച് ജയപ്രഭ ടീച്ചറെടുത്ത് നല്ല നാല് വർത്തമാനം പറഞ്ഞോണ്ടേ. അവർക്കപ്പം മറ്റവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവനെ കോടതി വളപ്പിട്ട് കുത്തിയാണ് ഞാൻ. അതുകൊണ്ട് കാര്യമില്ലല്ലോ നര. അപ്പോഴും സാറ് രക്ഷപ്പെടില്ലല്ലോ. അതിനുള്ള സാധ്യത കുറവാണ്. കേസ് കഴിഞ്ഞപ്പോ തന്റെ അമ്മ വെല്ലുവിളിയോട് പറഞ്ഞു, നിനക്ക് തൂക്കുകയറി നേടിത്തരാൻ കഴിയുമെങ്കിൽ അതും തരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയ്ക്ക് മൃഗീയമായിട്ടാ രാഖി കൊലചെയ്യപ്പെട്ടത്. കൊലയാളിയാണെങ്കിലും അവരുടെയൊക്കെ ചിന്തയിലും ഞാനും. അങ്ങനെ വരുമ്പോ മോളുടെ കൊലയാളിക്ക് തൂക്കുകയറി കിട്ടണമെന്ന് അവരാഗ്രഹിക്കും. മോളുടെ വീട്ടുകാരി ഇങ്ങനെ ആയിപ്പോയല്ലോ മോളെ. ഇനിയിപ്പോ രക്ഷയൊന്നും ഇല്ലടോ മോനെ. എന്റെ വക്കീലിനെ കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല അമ്മച്ചി. അടുത്ത തവണ അതുണ്ടാവും. എങ്കിലും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാ. വെറുതെ പ്രതീക്ഷ തന്നിട്ട് അമ്മച്ചി ദുഃഖിപ്പിക്കുന്നതിൽ നല്ലതല്ലേ നേരത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ശാരദിന് ഇത് അറിയുമ്പോ വലിയ സന്തോഷാവും. എന്തിയാന അവനെ തല്ലിക്കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഓർമ്മ പോലുമില്ലല്ലോ. സാറിന് ജയിൽ ശിക്ഷ കോടതി വിധിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ചിലത് സംഭവിക്കും.
ഞാനിതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുക. ഈ കേസ് ഞാൻ റീഓപ്പൺ ചെയ്യിക്കും. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അതുപോലെ തന്നെ അടുത്ത കോടതി കൂടുന്നതിന് മുൻപ് മറ്റൊരു സംഭവം നടക്കണം. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെ വിവരം അറിയിക്കട്ടെ, എന്നിട്ട് പറയാം. രോഹിണി ഇങ്ങനെ തിളച്ചെങ്കിലേ പറ്റുള്ളൂ സാറേ. എല്ലാവരുടെയും കണ്ണു മുടിക്കെട്ടി എത്ര കാലം ഒരുത്തരം ഇങ്ങനെ ജീവിക്കാൻ പറ്റും? അവരൊക്കെ എത്ര നിന്നെ വെല്ലുവിളിച്ചാലും രോഹിണി മോൾ തല കുമ്പിട്ട് തരും. ആ കഴുത്തിലൊരു താലി ഇട്ട് കൊടുക്കാൻ. അത് എന്നോട് അയാൾ തറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ വന്നാലും അതൊരു വലിയ നേട്ടമായിട്ട് കരുത. വിധി അനുകൂലമാക്കാൻ ഇനി ഒരു മാർഗവും ഇല്ലടാ മോനെ. ഞാനിപ്പോ എന്ത് പറയാനാ അമ്മച്ചി? ഒരു സ്ത്രീയ കോടതി കിടന്ന് അഴിഞ്ഞാടിയത് അവരുടെ വക്കീല്. അവര് പറയുന്നത് കേട്ട് ജഡ്ജി പോലും അന്തം വിട്ടായിരുന്നു. അത്രയ്ക്ക് മോശമായിട്ടാ ജോസാറിനെ കോടതിയിലിട്ട് വലിച്ചു കയറിയത്. ആരാന്ന് ചോദിക്കാതെ ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് മനസ്സിലാക്കുക. നീ എന്നിട്ട് എല്ലാം ഓർത്തെടുക്ക്, എന്നിട്ട് അറിയിക്കേണ്ടവരെല്ലാം അറിയിക്ക. എന്തറിയിക്കണോന്ന് നിങ്ങൾ പറയുന്ന വരരുതെന്ന് പറഞ്ഞാലും കേറി വരാൻ നിങ്ങക്ക് നാണമില്ലേ? ഞാനാണല്ലോ നിന്നെ കൈപിടിച്ച് കയറ്റിയത്, അപ്പൊ ഇവിടേക്ക് വരാൻ ഞാൻ നാണിക്കണോ? കൃത്യസമയത്ത് തന്നെ ഓരോന്ന് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നത് നിനക്കും അവനുമാണെന്ന് മാത്രം. എന്നുവെച്ച് ദേ ഇവന്റെ ഈ ഓർമ്മക്കുറവ് എപ്പോഴും ഉണ്ടാവില്ല. കഴിഞ്ഞതൊക്കെ ഇവൻ ഓർത്തെടുത്തോളും, പിന്നെ നിനക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. തലയ്ക്ക് വെളിവില്ല, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പോയിക്കോട്ടെ. ഓർക്കാടി ആർക്കാടി തലയ്ക്ക് വെളിവില്ലാത്തത്? നിങ്ങൾക്ക് തന്നെ. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും അമർഷം ഉണ്ടെങ്കിൽ അത് എന്നോടല്ല തീർക്കണ്ടേ. നീ എന്തിനാടി വീണ്ടും വന്നത്? പറഞ്ഞു തീർക്കാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ? നിങ്ങൾ ഈ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരുപാട് വില നൽകേണ്ടി വരും. അത് പറയാനാ വന്നത്. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഏത് കുഞ്ഞിനെ? അറിയില്ലേടാ നിനക്ക്. എന്തുകൊണ്ടാ നീ അതിനെ വിട്ടുതരാതിരിക്കുന്നത്? അതിനെയും കൊല്ലാനാണോ? അവനുമായിട്ട് ഏതായാലും ഒന്നിച്ച് താമസിക്കാൻ തീരുമാനിച്ചല്ലോ. നിനക്ക് ഇനിയും അമ്മയാവാം, നിനക്കും അവനും ഉണ്ടാകുന്ന കുഞ്ഞിനെ താലോലിച്ച് വളർത്താം. എന്റെ കുഞ്ഞിനെ വിട്ടുതരില്ല. എനിക്ക് വേണം എന്റെ ലച്ചുമോളെ. എന്തിനാടാ എന്തിനാടാ നിനക്ക് എന്റെ കുഞ്ഞിനെ? ഇറങ്ങടി. അവന് ജയിൽ ശിക്ഷ കിട്ടുമെന്നായിപ്പോ സമനില പോയല്ലേ? നിങ്ങൾ പൊയ്ക്കോ, തല്ലു കൂടുന്നൊന്നും എനിക്ക് കാണാൻ വയ്യ. ഇനി ഇവിടേക്ക് വരരുത്. വരും ഞാൻ, ഒരിക്കൽ കൂടി വരണോ എനിക്ക് എന്റെ വിവാഹം ക്ഷണിക്കാൻ. ഇനിയിപ്പോ ഒന്നും ഒളിക്കാനില്ല. ജോസാർ ജയിലിലേക്ക് പോവാണെങ്കിൽ അതിനു മുൻപ് ആ ചടങ്ങ് നടക്കും. അതുപോലെ തന്നെ നീ നോക്കിക്കോടാ, ഈ കേസ് ഞാൻ റീഓപ്പൺ ചെയ്യിപ്പിക്കും. യഥാർത്ഥ കൊലയാളി ആരാണെന്ന് തെളിയിക്കും. എന്താ ഇതൊക്കെ? സത്യം പറഞ്ഞ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു അച്ഛാ. എനിക്കും
ഒരുമാതിരി ചന്ത പെണ്ണുങ്ങളെ പോലെ അവര് വന്ന് സംസാരിച്ചിട്ട് പോയത്. അവർക്ക് ലക്ഷ്മോളൊന്നും ഒരു പ്രശ്നമല്ല ശരത്തേട്ടാ. അവർ പോട്ടെ, എങ്ങോട്ടാന്ന് വെച്ചാ പോട്ടെ. എന്നാലും ഒരു വല്ലാത്ത ജാതകമായി പോയി എന്റെ. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? വല്ലതും അറിയാവോ? എവിടെ അറിയാനാ, ഇത് എന്റെ ജാതക ദോഷോ? രോഹിണി വെറും വാക്ക് പറയുന്നവളല്ല ചാ. സ്വന്തം അമ്മയുടെ വാശിയെ തോൽപ്പിക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാ. ഒരു വാശി തീർക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വളഞ്ഞ വഴി ആകരുത് വിവാഹം. അവൾ അത്രയും ഭീഷണി മുഴക്കിട്ട് പോയ സ്ഥിതിക്ക് ഉടനെ അവൾക്കൊരു തിരിച്ചടി കൊടുക്കണം.